സോ ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ബെസ്റ്റ് 2.1 സ്പീക്കേഴ്സിനെ പറ്റി പറഞ്ഞു തരാൻ പോവാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യണത് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ ഞാൻ പേഴ്സണലി കേട്ട സ്പീക്കേഴ്സാണ്. ഞാൻ കേൾക്കാത്ത കുറേ സ്പീക്കേഴ്സും ഏറ്റവും നല്ല സ്പീക്കേഴ്സ് ഉണ്ടാവും, പക്ഷേ ഇത് ഞാൻ പേഴ്സണലി കേട്ട സ്പീക്കേഴ്സാണ്. അതുകൊണ്ട് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതൊന്നും മാത്രം കേൾക്കാത്ത സ്പീക്കേഴ്സിനെ പറ്റി എനിക്ക് അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഈ സ്പീക്കർ ഞാൻ കാറ്റഗറി വൈസാണ് ഇട്ടിരിക്കുന്നത്. ഏറ്റവും വില കുറഞ്ഞ സ്പീക്കർ തൊട്ട് ഏറ്റവും വില കൂടിയ സ്പീക്കറാണ് ഞാൻ പറഞ്ഞുതരാൻ പോണത്. അപ്പോൾ ഏറ്റവും വില കുറഞ്ഞ സ്പീക്കർ, ഫസ്റ്റത്തെ സ്പീക്കർ നമ്മുടെ FND 210X 15 വാട്ട് സ്പീക്കറാണ്. ഇത് നമുക്ക് നമ്മുടെ ഡെസ്ക്ടോപ്പോ ലാപ്ടോപ്പിൻ്റെ കൂടെ കണക്ട് ചെയ്യാൻ ഏറ്റവും നല്ല സ്പീക്കറാണത്. പിന്നെ ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. പിന്നെ ഇതിൽ രണ്ട് സാറ്റലൈറ്റ് സ്പീക്കർ, ഒരു സബ് കിട്ടുന്നുണ്ട്, പിന്നെ ഒരു റിമോട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നിങ്ങളുടെ മൊബൈൽ വെച്ചൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം ബ്ലൂടൂത്ത് ആയിട്ട്. ഇട്ട് നമുക്ക് പാട്ട് കേൾക്കാം. പിന്നെ ഇതിൻ്റെ വില ആണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. 2089 ആണ് വിലയുടെ അനുസരിച്ച്. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി സൂപ്പർബാണ്. ബേസൊക്കെ അത്യാവശ്യം നല്ല ബേസാണ് ഇതിൽ. പിന്നെ രണ്ടാമത്തെ സ്പീക്കർ നോക്കുകയാണെന്ന് വെച്ചാൽ LG LK72B ബൂം ബ്ലാസ്റ്റിക് മൾട്ടിമീഡിയ സ്പീക്കേഴ്സ്. ഇതിൻ്റെ സാധാരണ വില 4000 രൂപ 4200 രൂപയൊക്കെയാണ് ഉണ്ടാവാറ്. നിങ്ങളൊന്ന് ഓഫ്ലൈൻ മാർക്കറ്റിലൊന്ന് പോയി ചെക്ക് ചെയ്തോളൂ. ഇന്ന് കുറച്ച് വില കുറവാണ്. ഓഫ്ലൈൻ മാർക്കറ്റിൽ ഇതിൻ്റെ വില 4000 രൂപയുടെ സംതിങ് ആണ്. ഇന്ന് ഭയങ്കര കുറവാണ് ആമസോണിൽ. 3720 ആണ്. ഇതിൽ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലുക്സ്. ഇതിൻ്റെ ലുക്സ് സൂപ്പർ ലുക്സ് ആണ്. കണ്ടില്ലേ, റെഡ് കളറ് ഒക്കെ സാറ്റലൈറ്റ് സ്പീക്കറിൻ്റെയും മുകളിലും പിന്നെ സബിൻ്റെ മേലൊക്കെ ഒരു റെഡ് കളറിൻ്റെ ഇത് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ലുക്സാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ രണ്ടാമത്തെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബേസ് ക്വാളിറ്റി. ഇതിൻ്റെ ബേസ് തമ്പിങ് ബേസാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ബേസ് ക്വാളിറ്റി വളരെ ഇഷ്ടപ്പെടും. പക്ഷേ എനിക്കിതിലൊരു ഡിസഡ്വാൻറ്റേജ് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഹൈ വോളിയത്തിൽ നമ്മൾ ആക്ഷൻ മൂവീസൊക്കെ വല്ലതും കാണുകയാണെങ്കിൽ ടി വിയിൽ കണക്ട് ചെയ്തിട്ട് ബേസ് ഓവർ പവർ ചെയ്യും വോക്കൽസിനെ. അപ്പോൾ വോക്കൽസ് നമുക്ക് അത്ര ക്ലിയറായി കേൾക്കാൻ പറ്റില്ല ബേസ് അധികമായതുകൊണ്ട്. ഇതാണ് ഒരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ഇതിൽ. ബാക്കിയെല്ലാം സൂപ്പർബാണ്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. 40 വാട്ട്സ് ആണ് സൗണ്ട് ഔട്ട്പുട്ട്. പിന്നെ നിങ്ങൾക്ക് പെൻ ഡ്രൈവ് കണക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് മേടിക്കുമ്പോൾ നമുക്ക് ഓക്സ് കേബിളൊന്നും കിട്ടില്ല. അപ്പോൾ നമുക്കത് വേറെ സെപ്പറേറ്റ് മേടിക്കണം. ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കൊന്നും കിട്ടില്ല. ഓക്കെ, ഇത് നമ്മൾ ഓർത്തോളൂ. അപ്പോൾ മൂന്നാമത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പീക്കറാണ് ഈ കാറ്റഗറിയിൽ OBH HD 101. ഇതിൻ്റെ ഇതിലൊരു കോൺസ്, ഒരു കോൺ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പ്രോസല്ലോ. ഇതിൻ്റെ ബേസ് ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി, വോക്കൽസ് ക്വാളിറ്റി, ട്രിബിൾ ക്വാളിറ്റി ഒക്കെ ഒരു 15,000 സ്പീക്കറിൻ്റെ അടുത്ത് വരുന്നത്. അത്രയ്ക്ക് നല്ല സൗണ്ട് ക്വാളിറ്റിയാണ് ഇതിൻ്റെ. ഇത് എത്ര നേരം വേണമെങ്കിലും നമുക്ക് ടി വിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് പാട്ട് കേൾക്കുകയാണെങ്കിലും നമുക്ക് എത്ര നേരം വേണമെങ്കിൽ ഇതിൽ പാട്ട് കേൾക്കാം. നമുക്ക് മടുക്കില്ല. അതാണ്, ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, പെൻ ഡ്രൈവ് കണക്ട് ചെയ്യാം, FM റേഡിയോ ഉണ്ട്, റിമോട്ട് ഉണ്ട്. പിന്നെ ഇത് ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് 2.1 സ്പീക്കറിൽ ബിക്കോസ് 4.1 സ്പീക്കർ ഒരു എക്സ്റ്റെൻഷനാണ് 2.1. ഇത് സറൗണ്ട് ആയിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ല. 4.1 2.1 ഒരു ചെറിയൊരു എക്സ്റ്റെൻഷനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ ആമസോണിൽ വില 4000 rupees ആണ്. ഫ്ലിപ്കാർട്ടിൽ 4619 ആണ്. അപ്പോൾ നിങ്ങൾ ഇത് മേടിക്കുകയാണെങ്കിൽ ആമസോണിന് മേടിക്കുകയാണ് നല്ലത്. ബിക്കോസ് ഇത് നിങ്ങൾക്ക് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് തിരിച്ചയക്കാം. പിന്നെ ഇതിൽ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. പിന്നെ ഇതിൻ്റെ സർവീസ് സെൻറ്റർ ഡൽഹിയിലാണ്. അപ്പോൾ ഇതിലും കേട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡൽഹിക്ക് അയച്ചു കൊടുക്കേണ്ടി വരും. അതാണ് ഒരു ചെറിയൊരു പ്രശ്നം. ബാക്കി സൗണ്ട് ക്വാളിറ്റി ഒക്കെ 10,000 മേലുള്ള സ്പീക്കറിൽ നിങ്ങൾക്ക് എത്ര നല്ല സൗണ്ട് ക്വാളിറ്റി കിട്ടില്ല. പിന്നെ അടുത്ത സ്പീക്കർ നോക്കുകയാണെന്ന് വെച്ചാൽ സോണിയുടെ SA D20 60 വാട്ടാണ്. അപ്പോൾ ഓക്കെ, ഞാൻ പറയാൻ മറന്നുപോയി, OBH 65 വാട്ടാണ് സൗണ്ട് ഔട്ട്പുട്ട്. ഇതിൻ്റെ സോണിയുടെ SA D20 60 വാട്ട്സ് ആണ് ഇതിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട്. ഇതിൻ്റെ വില 7000 രൂപയാണ്. അപ്പോൾ സോണിയുടെ ബ്രാൻഡിനെ കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കൊരു അറിയാമല്ലോ. അപ്പോൾ ഇതിൻ്റെ സോണിയുടെ ബ്രാൻഡ് പറയും ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ട് ഔട്ട്പുട്ടാണ് സൗണ്ടിൻ്റെ ഔട്ട്പുട്ട് തരുന്നത്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ടാവും.
പക്ഷേ എനിക്കിതിൽ ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ബേസ് കൺട്രോളില്ല, ട്രിബിൾ കൺട്രോളില്ല, പിന്നെ വോളിയം കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് റിമോട്ട് വേണ്ടി വരും. റിമോട്ട് കേട് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിമോട്ടും, ഫോർ എക്സാമ്പിൾ റിമോട്ട് കേട് വന്നാൽ നമുക്ക് വോളിയം കൺട്രോൾ ചെയ്യാനും പറ്റില്ല. പിന്നെ ബേസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ട്രിബിൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വോളിയം കൂട്ടുന്ന ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ബേസും ട്രിബിളും കൂടും. അപ്പോൾ നമ്മൾ ആക്ഷൻ മൂവീസ് വല്ലതും കാണുകയാണെങ്കിൽ ബേസ് ഓവർ പവറും, എൽ ജിയുടെ കാര്യം പറഞ്ഞില്ലേ, അതുമാതിരിയാണ് ബേസ് ഓവർ പവറും വോക്കൽസിനെ. അപ്പോൾ നമുക്ക് വോക്കൽസ് അത്ര ക്ലിയറായി കേൾക്കാൻ പറ്റില്ല, ബേസ് അങ്ങോട്ട് തമ്പിങ് ബേസാണ് അതിൽ, അതാണ് ഒരു ചെറിയൊരു പ്രശ്നം. അപ്പോൾ നിങ്ങൾക്ക് സോണിയുടെ ബ്രാൻഡ് ഇഷ്ടമാണെങ്കിൽ, ഒരു വോയിസ് ക്ലാരിറ്റി ഒക്കെ ഇഷ്ടമാണെങ്കിൽ, സൗണ്ട് ക്ലാരിറ്റി ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഈ മോഡലിൻ്റെ കൂടെ പോവുക. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, ഇതിനടുത്ത് ബേസ് കൺട്രോളില്ല, ട്രിബിൾ കൺട്രോളില്ല, വോളിയം കൺട്രോൾ ചെയ്യണമെങ്കിൽ റിമോട്ട് വേണം, റിമോട്ട് കേട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വോളിയം കൺട്രോൾ ചെയ്യാനും പറ്റില്ല. ഫൈനൽ ഒരു ഇത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒബേജ് അല്ലാതെ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്പീക്കറാണ് ലോജിടെക് Z623 2.1 ചാനൽ, THS certified. ഈ ഡോൾബി ഡിജിറ്റലിനൊക്കെ ലൈസൻസ് എടുക്കണമല്ലോ, അതേമാതിരി തന്നെ THX certifiedന് ഒരു ലൈസൻസ് എടുക്കണം. എന്നിട്ടാണ് ഈ സ്പീക്കർ വരുന്നത്. ഈ സ്പീക്കറിൻ്റെ വില 9000 ആണ്, ഇപ്പോൾ വില കുറഞ്ഞിരിക്കുകയാണ്, 10,000 സംതിങ് ആണ് ഉണ്ടാവാറ്. അപ്പോൾ ഈ സ്പീക്കറിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്താ വെച്ചാൽ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി, വോയിസ് ക്ലാരിറ്റി, ബേസ് ലെവൽ എല്ലാം സൂപ്പറാണ്, അൺമാച്ച്ഡ് ആണ്. മീൻസ് ഒരു 25,000 ഉള്ളിൽ നിങ്ങൾക്ക് എത്ര നല്ല സൗണ്ട് ക്വാളിറ്റി, ഒരു ഹോം തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ 2.1 സ്പീക്കറിൽ കിട്ടും. നിങ്ങൾക്ക് ഒരു സൗണ്ട് ബാറും ഒരു സ്പീക്കറും 25,000 ഉള്ളിൽ എത്ര നല്ല സൗണ്ട് ക്വാളിറ്റി കിട്ടില്ല, എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇതിൽ ഡ്രോബാക്സ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ FM റേഡിയോ ഇല്ല, പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് ഇല്ല, റിമോട്ട് കൺട്രോൾ ഇല്ല, ഇതൊന്നും ലേറ്റസ്റ്റ് ഫീച്ചേഴ്സൊന്നും ഇതിലില്ല. പക്ഷേ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയാണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾക്ക് സൗണ്ട് ക്വാളിറ്റി, ഈ ഓപ്ഷൻസ്, ബ്ലൂടൂത്തും ഇതൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കുകയാണെങ്കിൽ ഇത്രയ്ക്ക് നല്ല സിസ്റ്റം നിങ്ങൾക്ക് ഈ 10,000 ഉള്ളിൽ കിട്ടില്ല. 25,000 ഉള്ളിൽ തന്നെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അത്രയ്ക്ക് നല്ല സൗണ്ട് ക്വാളിറ്റിയാണ് ഇതിന്. അതുകൊണ്ട് ഇത് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു, ലോജിടെക്കിൻ്റെ Z623. ആൻഡ് ഇതിൻ്റെ സർവീസ് സെൻറ്ററൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാവും, പക്ഷേ ഉപയോഗിച്ചും ഞാൻ ഹൈലി റെക്കമെൻഡഡ് ആണ്. പക്ഷേ ഇതിൻ്റെ സർവീസ് സെൻറ്ററാണ് ഒരു ചെറിയൊരു പ്രശ്നം, ഇല്ലെങ്കിൽ ഈ സിസ്റ്റം ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഈ രണ്ട് സ്പീക്കറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പീക്കേഴ്സ്. സോണി കുഴപ്പമൊന്നുമില്ല, ഡ്രോബാക്സ് പറഞ്ഞതെന്നുള്ളു, പിന്നെ LG ഡ്രോബാക്ക് പറഞ്ഞിരുന്നു. പിന്നെ ഇത് നമുക്ക് ഇഷ്ടം ഡെസ്ക്ടോപ്പിൻ്റെ കൂടെ ലാപ്ടോപ്പിൻ്റെ കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടി ഇത് ചെറിയൊരു സ്പീക്കറാണ്, ഇതിനൊരു ഡ്രോബാക്ക് എനിക്ക് കാണാനില്ല. അപ്പോൾ ഇതൊക്കെയാണ് 5 ബെസ്റ്റ് 2.1 സ്പീക്കേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.